പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു ഇംഗ്ലീഷിൽ സംസാരിക്കാതെ എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്നത് എൻ്റെ ആ സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് ഐ എ എസ് പോലെയുള്ള ഒരു ഉയർന്ന പരീക്ഷ പാസ്സാകാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഏതു കുട്ടിക്കും ആത്മവിശ്വാസവും പ്രയത്നം ചെയ്യാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏത് സ്ഥാനത്തും എത്തിച്ചേരാൻ സാധിക്കും എൻ്റെ പേര് പ്രസന്ന എന്നാണ് ഹരിയാനയിലൊരു ഐ എ എസ് ഓഫീസറായിട്ട് മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്ത ശേഷം എട്ട് വർഷം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ഞാൻ ഹരിയാനയിൽ തന്നെയാണ് താമസം ഹരിയാനയിലെ ഗുരുഗ്രാമിൽ താമസിക്കുന്നു രണ്ട് വർഷം മുമ്പ് ഹരിയാന ഗവൺമെൻ്റ് തന്നെ എനിക്കൊരു പുതിയ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഹരിയാനയിലെ സ്റ്റേറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഹരിയാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡയറക്ടർ ജനറലായി രണ്ട് വർഷമായി ജോലി ചെയ്യുന്നുണ്ട് ഞാൻ മധ്യതിരുവിതാംകൂറിലെ ഒരു വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് കേരളത്തിൽ തന്നെ മലയാളം മീഡിയത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഐ എസ് പരീക്ഷയുടെ സമയമായപ്പോഴേക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാനേ കഴിവുണ്ടായിരുന്നില്ല അപ്പോൾ പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു ഇംഗ്ലീഷിൽ സംസാരിക്കാതെ എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്നത് ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആ സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് ഐ എ എസ് പോലെയുള്ള ഒരു ഉയർന്ന പരീക്ഷ പാസ്സാകാൻ സാധിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ ഉള്ള ഏത് കുട്ടിക്കും ആത്മവിശ്വാസവും പ്രയത്നം ചെയ്യാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏത് സ്ഥാനത്തും എത്തിച്ചേരാൻ സാധിക്കും എൻ്റെ അച്ഛനൊരു കേരള ഗവൺമെൻറ്റിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നു സാമാന്യം വലിയൊരു കുടുംബമായിരുന്നു അതുകൊണ്ട് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് എൻ്റെ ബാല്യവും കൗമാരവും കഴിഞ്ഞത് അപ്പോഴൊന്നും ഐ എ എസ് എന്നുള്ളൊരു സ്വപ്നം ഇല്ല പക്ഷേ നന്നായി പഠിക്കുമായിരുന്നു എന്നു റാങ്കൊന്നും കിട്ടിയിട്ടില്ല ഒരിക്കലും ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് പറയാം എം എസ് സി കെമിസ്ട്രി ചെയ്തതിന് ശേഷം ഒരു റിസർച്ച് ലാബിൽ എനിക്ക് ഒരു ചെറിയ ജോലി കിട്ടി റിസർച്ച് മേഖലയിൽ സാമാന്യം നന്നായി പ്രയത്നിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് എൻ്റെ സ്വപ്നം ഒരു ശാസ്ത്രജ്ഞനാവുക എന്നുള്ളതായിരുന്നു സിവിൽ സർവീസിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല ആ സമയത്ത് പക്ഷേ ഒരുപാട് വായിക്കുമായിരുന്നു സബ്ജക്റ്റ് കൂടാതെ പല പല വിഷയങ്ങളെ പറ്റിയും അറിയാനും വായിക്കാനുമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ തവണ പരീക്ഷ എഴുതിയത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി പക്ഷേ യാതൊരു തയ്യാറെടുപ്പും ഇല്ലായിരുന്നു കിട്ടണമെന്ന് ഇല്ലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പോകാൻ ആഗ്രഹമില്ലായിരുന്നതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ എൻ്റെ പ്രകടനം വളരെ പരാജയമായിരുന്നു തന്നെ പറയാം അതുമാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കാനും അറിഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ എനിക്കൊരു സെൻട്രൽ സർവീസ് കിട്ടി ആ സമയത്ത് ഒരു വ്യക്തിപരമായ ചില സാഹചര്യങ്ങൾ നിമിത്തം ശാസ്ത്രജ്ഞനാകണമെന്നുള്ള മോഹമെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യാൻ ഉള്ള തീരുമാനം എടുക്കേണ്ടതായൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞാൻ ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്ന് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അവിടെ നിന്ന് വന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന എൻ്റെ സഹപ്രവർത്തകരുമായിട്ടെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഒരു കാര്യം ബോധ്യപ്പെട്ടത് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല എൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് അവരെക്കാളും വളരെ മെച്ചമായിരുന്നു അത് കേരളത്തിലെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും അവർ സ്വയം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഒട്ടും തന്നെ മോശമല്ല പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു വലിയ തയ്യാറെടുപ്പൊന്നും കൂടാതെ പരീക്ഷ എഴുതിയിട്ടും ഇൻ്റർവ്യൂവിന് മോശം പെർഫോം ചെയ്തിട്ടും സെൻട്രൽ സർവീസ് കിട്ടാമെന്നുണ്ടെങ്കിൽ ഈ അല്പം ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഐ എസ്സിൽ തന്നെ വന്നുകൂടാ രണ്ടാമത്തെ തവണ കൂടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സാധിച്ചു കഠിനമായി പ്രയത്നിച്ചു എഴുത്തു പരീക്ഷ പാസ്സാവുകയും ചെയ്തു ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ഉത്തരം പറയാൻ എനിക്ക് സാധിച്ചു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് വാങ്ങി എനിക്ക് ഐ എ എസ്സിൽ തന്നെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഹരിയാന കാർഡറാണ് അലോട്ട് ചെയ്ത് കിട്ടിയത് ഹരിയാനയിൽ മുപ്പത്തഞ്ച് വർഷം ഞാൻ ജോലി ചെയ്തു ഐ എ എസ് എന്ന സർവീസ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു സർവീസാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു സർവീസാണ് പക്ഷെ അതിന് ആത്മാർഥതയുണ്ടായിരിക്കണം സത്യസന്ധതയുണ്ടായിരിക്കണം കുറേയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഐ എ എസ് ഓഫീസർ സാധിക്കുകയുള്ളൂ ഈ കഴിവുകളെല്ലാം ഉണ്ടെങ്കിൽ അവസരങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകുകയില്ല ഐ എ എസ്സിൽ മാത്രമല്ല എനിക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോടും അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളോടും പറയാനുള്ള ഏറ്റവും ഒരു വലിയ ഒരു സന്ദേശം ഇതാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക കഠിനമായി പ്രയത്നിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കുക ഈ കഴിവുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ത്യയിൽ അവസരങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല ഇല്ല മുമ്പൊക്കെ പറയുമായിരുന്നു അമേരിക്ക ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പക്ഷേ ഇന്ന് എൻ്റെ വ്യക്തിഗതമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും ഇന്ത്യ ഈസ് ദി ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഈ അവസരങ്ങൾ നമ്മൾ മുതലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ പ്രയത്നിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഏത് നിലയിൽ എത്തിച്ചേരണം ആഗ്രഹിച്ചാലും നമുക്കെല്ലാവർക്കും സാധിക്കും അതിനെ എൻ്റെ ഒരു ജീവിതമേ അതൊരു ഉദാഹരണമായി ഞാൻ ഉള്ളൂ സിവിൽ സർവീസ് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും മറ്റെല്ലാ കുട്ടികൾക്കും കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒരു ഫോട്ടോ കോപ്പി മെഷീനിൽ നിന്നാണ് ഞാൻ വെറും ഒരു ടെൻ പ്ലസ് ടു ആണ് ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ എനിക്കുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സേഫ്റ്റി ആകൂ അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗ്ഗം സുരക്ഷിതമാകൂ എന്ന് പറയുന്ന അത് വെറും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്